പനയമൊട്ടം സുര, എന്തൊരു പേരാണത്! പറയുമ്പം നമുക്ക് ബെൻസ് ഉണ്ട്, ജാഗ്വർ ഉണ്ട്, BMW ഉണ്ട്, ഓഡി ഉണ്ട്. സർക്കാർ തോറ്റെടുത്ത് ചാത്തം ജയിക്കും. സർക്കാരാണ് സാറേ ഇവിടുത്തെ ഏറ്റവും വലിയ കള്ള് വെച്ചോടക്കാരെ. ബാറുകളൊക്കെ ഓരോന്നായിട്ട് പൂട്ടയല്ലേ, ഇനി എന്തോന്ന് ബാറ്? എല്ലാവരും ഓർമ്മ. ഡോൾഫിൻസിൽ നമുക്കൊക്കെ പ്രിയങ്കരനായ സുരേഷ് ഗോപി ചെയ്യുന്ന ക്യാരക്ടറാണ് പനയമുട്ടം സുര. ഈ സുരയെ ചുറ്റിപ്പറ്റി ധാരാളം ഉപഗ്രഹങ്ങളുണ്ട്. അതിലൊരു ഉപഗ്രഹമാണ് ഞാൻ ചെയ്യുന്ന കഥാപാത്രം, പനയോട്ടം സുരയുടെ സാരഥി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ്. ബാറിൻ്റെ പുറത്ത് നടക്കുന്ന സീക്വൻസുകളിലൊക്കെ സുരേഷിൻ്റെ ഒപ്പം പോകുന്ന ഒരു ക്യാരക്ടറാണിത്. ഞാൻ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് ബാറിൻ്റെ നമ്മൾ സെറ്റാണ് ഇട്ടത്. ഈ സെറ്റ് കാണുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു ലക്ഷ്യം. ഞാൻ എനിക്ക് ഷൂട്ടിൽ അഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് ലൊക്കേഷനിലേക്ക് പോയിട്ട് ആദ്യം ആ സെറ്റ് കണ്ടു. അവിടെയാണ് പനയമുട്ടം സുരയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പുറയിലാണ് എനിക്ക്. അദ്ദേഹം ടേൺ ചെയ്തപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അപ്പിയറൻസും പിന്നെ അദ്ദേഹം സംസാരിക്കുന്ന ശൈലിയൊക്കെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഒരിക്കലും സുരേഷ് ചേട്ടനെ നമ്മൾ അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആക്ഷൻ സിനിമകളുടെ ഒരു ഫാനാണ് ഞാൻ. പക്ഷേ ഈ സിനിമ കണ്ടതിന് ശേഷം, ഈ സിനിമയും കണ്ടു, അതിൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു, അത് സിനിമ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ സുരേഷ് ചേട്ടൻ ആ സമയത്ത് ലൊക്കേഷനിൽ ഞാൻ കാണുമ്പോൾ എനിക്ക് ഈ ആക്ഷൻ സിനിമകളിൽ അദ്ദേഹം ഏത് ലെവലിലുള്ള എൻ്റർടൈൻമെൻ്റ് ആണ് തന്നിരിക്കുന്നത്, ആ ലെവലിനേക്കാളും മേളിലായിരിക്കും ചിലപ്പം ഈ സിനിമയിൽ അദ്ദേഹം നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ പോണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഓർമ്മയുണ്ട് ഈ മുഖം. ചങ്കു ഇവിടെ നിന്ന് കീറി നോക്കണ, ചോരയല്ല ചാരായം പൊടിയും. ആ ബന്ധവട വന്ന പൂവേ പൊലി പൂവേ. സാറേ എനിക്കങ്ങനെ പാല് ഹോർലിക്സ് ഒന്നും കിട്ടിയിട്ടില്ല. മാക്സിമം പോയ ഒരു കരിപ്പെട്ടി കാപ്പി. കള്ളുകച്ചവടത്തിൽ തുടങ്ങി ബാർ മുതലാളിയായ ചരിത്രമാണ് പനയമുട്ടം സുരയ്ക്ക് പറയാനുള്ളത്. നമ്മൾ ബാറുകൾ കണ്ടിട്ടുണ്ട്, ബാറുകളിൽ പോയി ഇരുന്നിട്ടുണ്ട്. പക്ഷേ ബാർ മുതലാളിമാരെ ഒന്നും അധികം കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ TV ന്യൂസ് ചാനലുകളിൽ വരുന്ന മുതലാളിമാരെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനാണ് പനയമുട്ടം സുര. അദ്ദേഹത്തിൻ്റെ രൂപത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലാണെങ്കിലും ഒരു മുതലാളിയുടെ സൊഫിസ്റ്റിക്കേഷനൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനായ മുതലാളി. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം സുരേഷ് ഏട്ടൻ പുൾ ഓഫ് ചെയ്തിരിക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ്. കാരണം സുരേഷ് ഗോപി എന്ന നടൻ്റെ അവാർഡ് ലഭിച്ചിട്ടുള്ള സിനിമകളിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് പനയമുട്ടം സുര. വളരെ ഫ്ലെക്സിബിളായ, അറിവ് തീരെ ഇല്ല എന്ന് സ്വയം സമ്മതിക്കുന്ന, സൗന്ദര്യം ഉണ്ടെങ്കിലും ബുദ്ധിയില്ല എന്ന ട്രെയിലറിൽ പോലും നമ്മളെല്ലാവരും കേട്ടതാണ് പനയമുട്ടം സുരയെ പറ്റി പറയുന്നത്. അപ്പോൾ അതൊക്കെ സമ്മതിക്കുന്ന, അതൊക്കെ മനസ്സിലാക്കുന്ന അല്പം പൊങ്ങച്ചമുള്ള ഒരു പനയമുട്ടം സുര, അതാണ് സുരേഷ് ഏട്ടൻ ഡോൾഫിൻസിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ കഥാപാത്രം. ഡോൾഫിൻസിൽ സുരേഷ് ഏട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ പനയമുട്ടം സുരബാലൻ, സുരബാലൻ്റെ വളരെ വിശ്വസ്തനായ അനുചരന്മാർ ഒരാളാണ്, രണ്ട് മൂന്ന് പേരുണ്ട്. അപ്പോൾ സിനിമ നടക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന ഡോൾഫിൻ എന്ന് പറയുന്ന ബാറിൽ ഒരു കോക്ടെയിൽ മേക്കറാണ് ഈ കഥാപാത്രം. സല്യൂട്ടൻ എന്ന് വിളിക്കുന്ന സലിൻ രാജ് എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഒരു 40 years ഏജ് ഉള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ സിനിമയിൽ പൊതുവെ ട്രിവാൻഡ്രം സ്ലാങ് ആണ് പൊതുവെ യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാ കഥാപാത്രങ്ങളും. സല്യൂട്ടിനൊരു തൃശ്ശൂർക്കാരനാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂർ സ്ലാങ് സംസാരിച്ചുകൊണ്ട് ഒരു വേഷം, എനിക്ക് തോന്നുന്നു അത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ഇൻട്രസ്റ്റിംഗ് ഏരിയാസ് ഉണ്ടായിരുന്നു. ഇതാണ് ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. ആദ്യത്തെ നല്ല ആകെ ഒരു പ്രേമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. പുതിയ ബോഡിഗാർഡ്, ബോഡിഗാർഡിനാണ് പറ്റിയ പേര്, ബിജു.
സിനിമയിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പൂപ്പാറ ജോസ് എന്നാണ്. ഒരു 80s ക്യാരക്ടറാണ്. വളരെ ഞാനിതുവരെ ചെയ്യാത്ത വളരെ ഡിഫറെൻ്റായൊരു ക്യാരക്ടറാണ്. പിന്നെ അതിലൊരു ഒരു കോയിൻസിഡൻ്റ് സംഭവം നടന്നു വെച്ചാൽ, ഞാൻ വേറൊരു മൂവിക്ക് വേണ്ടി എൻ്റെ മുടി കുറച്ച് ലോങ് ആയിട്ട് വളർത്തിയായിരുന്നു. ആ ഒരു ഗെറ്റപ്പ് എനിക്ക് ഈ ഫിലിമിൽ ഭയങ്കര ഗുണം ചെയ്തു. കാരണം ആ ഒരു ഓൾഡ് ഗെറ്റപ്പ് ചെയ്യാൻ പറ്റി. ഞാൻ ഈ സിനിമയിൽ വളരെ കുറച്ച് സീൻസിൽ വരുന്നുള്ളെങ്കിലും വളരെ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ എൻ്റെ സുഹൃത്തായ ദീപൻ ചേട്ടനും പിന്നെ അനൂപ് സുരേഷ് ചേട്ടൻ എല്ലാം ഞങ്ങളൊരു സുഹൃത്തുക്കൾ ചേർന്ന സിനിമയായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇത് ശരിക്കും സുരേഷ് ചേട്ടൻ്റെ ഒരു ഫ്ലാഷ് ബാക്കിൽ വരുന്നൊരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അത് കൂടുതൽ പറയാൻ ശരിയാവില്ല ആക്ച്വലി. പിന്നെ ഞാൻ ഈ ഫിലിം അടുത്ത് കണ്ടായിരുന്നു. ഇതുവരെ സുരേഷ് ചേട്ടൻ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ക്യാരക്ടർ പുള്ളി ചെയ്തിരിക്കുന്നത്. ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ, ഫാമിലിക്ക് പറ്റിയതും നല്ല സെൻറ്റിമെൻറ്റ്സ് ആയാലും എല്ലാം കൂടെ മിക്സായ ഒരു മൂവിയാണ്. പിന്നെ ലവ് ഉണ്ട്, നല്ല സോങ്സ് ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ സുരേഷ് ചേട്ടനെ ഇങ്ങനെ ഒരു ക്യാരക്ടറിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ സുരേഷ് ചേട്ടനോട് ഒരുപാട് ഫിലിമിൽ ഓപ്പോസിറ്റ് വില്ലനായിട്ടും പുള്ളിയുടെ കൂടെ ഉള്ള പോലീസ് ഓഫീസറായിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ മോർ ദാൻ 15 മൂവീസ് സുരേഷിനോട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഈ സിനിമയിലെ ഞാൻ സുരേഷിൻ്റെ കോമ്പിനേഷനൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ ഫിലിം ടോട്ടൽ കണ്ടപ്പോൾ വളരെ ഗംഭീരമായിട്ടുണ്ട്. അത് ഇനി ബാക്കി പ്രേക്ഷകർ എന്തായാലും എല്ലാവരും ഈ സിനിമ ഫാമിലിയായിട്ട് തന്നെ കാണണം. കാരണം നമ്മൾ പൊതുവേ സുരേഷിൻ്റെ ഒരു ആക്ഷൻ മൂവി ആയിരിക്കും അങ്ങനെ ഒരു ഫീലുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഫാമിലി മൂവിയാണ്. ഫാമിലി മാത്രമല്ല, എല്ലാ ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ കൂട്ടും ഉള്ളൊരു മൂവിയാണിത്. പനയമൊട്ടം സുര, എന്തൊരു പേരാണത്. പറയുമ്പം നമുക്ക് ബെൻസ് ഉണ്ട്, ജാഗ്വർ ഉണ്ട്, BMW ഉണ്ട്, ഓഡി ഉണ്ട്. സർക്കാർ തോറ്റെടുത്ത് ചാത്തം ജയിക്കും. സർക്കാരാണ് സാറേ ഇവിടുത്തെ ഏറ്റവും വലിയ കള്ള് വെച്ചുടക്കാരെ. ഇളക്കി വിടലിനിടെ മണിയെ ചെളിപ്പരിവാക്കി കളഞ്ഞ ഞാൻ പ്ലാമുട്ടിക്കട വത്സൻ. ഒരു സ്ത്രീ സ്ത്രീയാകുന്നത് അവളുടെ 30 വയസ്സിലാണ്. നന്ദ വണ്ട ക്യാമറി, എന്റെ ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ്, അങ്ങനെ എന്തരൊക്കെ. നീ എന്തരടെ പറഞ്ഞു വരണത്, എന്നെ അത്രക്ക് കാണാൻ കൊള്ളൂല്ലേ. കാണാൻ കൊള്ളാണ്, പക്ഷെ ബുദ്ധിയില്ലല്ലോ. കട്ടയും ബോർഡും അടങ്ങണ പരിപാടിയാണ് മണിയ ഈ പ്രേമം എന്നൊക്കെ പറയണത്. എന്റെ പേര് സുരേഷ്. ഓ സുരേഷ്, ഗോപിയാണോ? ഇപ്പ അല്ല, ആവണോ? ഓർമ്മയുണ്ടോ ഈ മുഖം? ചങ്കു, ഇവിടുന്ന് കീറി നോക്കണ, ചോരയല്ല ചാരായം പൊടിയും. ആ ബന്ധവട വന്ന പൂവേ പൊലി പൂവേ. സാറേ, എനിക്കങ്ങനെ പാലും ഹോർലിക്സും ഒന്നും കിട്ടിയിട്ടില്ല. മാക്സിമം പോയ ഒരു കരിപ്പെട്ടി കാപ്പി. ഐ എം ഫോളിംഗ് ഇൻ ലവ് വിത്ത് ദിസ് കില്ലർ. ആദ്യത്തെ നല്ല ആകെ ഒരു പ്രേമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. പുതിയ ബോഡിഗാർഡ്. ബോഡിഗാർഡിനാ പറ്റിയ പേര് പിജു. നമ്മൾ പറയുന്നത് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുക എന്നതാണ് വളക്കലിന്റെ ആദ്യത്തെ പടി. ഞാൻ വെറുതെ സമയം പോവാൻ വേണ്ടി അവൾ എന്തൊന്നാണ് ഇട്ടിരിക്കണെന്ന് ചോദിച്ചു. തോലച്ച് അണ്ണ, എല്ലാ തോലമാരും നടക്കുമെന്ന് അറിയാൻ വേണ്ടി ഇട്ട് തേഞ്ഞ നമ്പറല്ലേ അത്? അത് നിനക്കൊക്കെ അല്ലേ അറിയത്തുള്ളൂ, എനിക്ക് ശീലമില്ലല്ലോ. ബാറുകളൊക്കെ ഓരോന്നായിട്ട് പൂട്ടയല്ലേ, ഇനി എന്തോന്ന് ബാറ്. എല്ലാവരും ഓർമ്മ. അനൂപ് മേനൻ എന്ന് പറഞ്ഞ തിരക്കഥാകൃത്തിൻ്റെ 3 സിനിമ ഞാൻ ചെയ്യുന്നത്. അപ്പം അദ്ദേഹമായിട്ട് ഒരു കെമിസ്ട്രി ഉണ്ട്. ഇപ്പം ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അദ്ദേഹമായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഇല്ല. പക്ഷേ എങ്കിൽ പോലും ആ തിരക്കഥാകൃത്ത്, ആ തിരക്കഥാകൃത്തിൻ്റെ എഴുത്തിൽ നിന്ന് വരുന്ന എൻ്റെ കഥാപാത്രങ്ങൾ അദ്ദേഹം തന്നെ ഗൈഡ് ചെയ്ത്, അദ്ദേഹം പറയാറുണ്ട് പ്രിപ്പറേഷനൊന്നും വേണ്ട, നീ ലൊക്കേഷനിലേക്ക് വാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. നിൻ്റെ അപ്പിയറൻസ് പോലും അപ്പം നമുക്ക് തീരുമാനിക്കാം. താടി മീശയൊക്കെ വളർത്തിട്ട് വാ,
ഇതാണ് നമ്മൾ മൂന്ന് സിനിമയിലും ഇപ്പം ഞാൻ ഹോട്ടൽ കാലിഫോർണിയ എന്ന് പറഞ്ഞൊരു സിനിമയും അദ്ദേഹത്തിൻ്റെ ചെയ്തായിരുന്നു. ഈ സിനിമകളിൽ ഞാൻ ചെയ്തിരിക്കുന്നത് പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ഹോംവർക്കൊന്നും ചെയ്തിട്ടില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ചെയ്യുന്നത്. അതുകൂടാണ്ടൊരു മഫ്റ്റി പോലീസ് വേഷമാണ് എനിക്ക് മാക്സിമം സീൻസിലും ഉള്ളത്. അപ്പം അനൂപും ദീപൻ ചേട്ടനും ഇവരാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ക്യാരക്ടറിനെ ക്യാരി ചെയ്യേണ്ടതെന്ന്. അപ്പം ഇറ്റ് വാസ് വെരി ഈസി. ഇവർ ദീപൻ ചേട്ടൻ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഐ ആം എ ഡയറക്ടേഴ്സ് ആക്ടർ. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ ഈസിയാണ്. ഒരാൾ ഗൈഡ് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു. അപ്പം എൻ്റെ ഒരു 100% എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് അവിടെ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നന്ദ വണ്ട ക്യാമറി, എൻ്റെ ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ്, അങ്ങനെ എന്തരൊക്കെ. നീ എന്തരടെ പറഞ്ഞു വരണത്, എന്നെ അത്രക്ക് കാണാൻ കൊള്ളൂല്ലേ. കാണാൻ കൊള്ളാണ്, പക്ഷെ ബുദ്ധിയില്ലല്ലോ. മാസ് ഓഡിയൻസ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന കാറ്റഗറീസ് ഉണ്ട്. ഹ്യൂമർ സിനിമകൾ, തമാശകൾ നിറഞ്ഞ സിനിമകൾ, ലവ് സ്റ്റോറി, ഇൻവെസ്റ്റിഗേഷൻ, ഫാമിലി ഡ്രാമ, ഇതൊക്കെ ഓരോ സെക്ഷൻസാണ് ഓഡിയൻസ് എൻജോയ് ചെയ്യുന്നത്. ഡോൾഫിൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ഓരോ അംശങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ലവ് സ്റ്റോറി ഉണ്ട്, വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി. അതിൻ്റെ ബാല്യം മുതൽ, ബാല്യം, കൗമാരം, പിന്നെ മധ്യവയസ്സ്, ഈ ഏജിലൂടെ സഞ്ചരിക്കുന്ന ലവ് സ്റ്റോറികൾ, ഈ ലവിൻ്റെ, ലവിനെ പറ്റിയുള്ള മനുഷ്യരുടെ കോൺസെപ്റ്റിലുള്ള ചേഞ്ചസ്, അങ്ങനെ ഒരു ലവ് സ്റ്റോറി ഡോൾഫിൻസിൽ നമ്മൾ പറയുന്നുണ്ട്. ഹ്യൂമർ, സുരേഷേട്ടൻ്റെ പനയമട്ടം സുര എന്ന കഥാപാത്രം, കഥാപാത്രത്തിൻ്റെ പുറകെ ക്യാമറ കൊണ്ട് നടന്നാൽ മാത്രം മതി അതിൽ ചിരിയുണ്ട്. ഫാമിലി ഡ്രാമ ഈ സിനിമയിൽ അതിശക്തമായ ഒരു ഒരു കുടുംബ കഥ, ഒരു ഭാര്യാഭർത്തൃ ബന്ധം ഈ സിനിമയിൽ പ്രതിപാദിച്ചു പോകുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറും കൂടിയാണ് ഡോൾഫിൻസ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ എല്ലാ കാറ്റഗറി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ചേരുവകളാണ് ഇതിൻ്റെ തിരക്കഥാകൃത്തായ അനൂപ് മേനോൻ ഈ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ കഴിയും. സിനിമ കണ്ട ഞങ്ങൾക്ക് വളരെയധികം എൻജോയ് ചെയ്ത ഒരു സിനിമയാണ് ഡോൾഫിൻസ്. ടെമ്പോടും അടങ്ങണ പരിപാടിയാണ് മണിയ ഈ പ്രേമം എന്നൊക്കെ പറയുന്നത്. എന്റെ പേര് സുരേഷ്. ഓ, സുരേഷ് ഗോപിയാണോ? ഇപ്പല്ല, ആവണോ? അണ്ണ, നമ്മൾ പറയുന്നത് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുക എന്നതാണ് വളക്കലിന്റെ ആദ്യത്തെ പടി. ഓമൃതിലെന്നുള്ള ഈ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ പാട്ട് ഇറങ്ങിയപ്പോൾ 81 1981 ഈ സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ 1st class പഠിക്കുകയാണ്. അന്നാണ് ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്. അന്ന് കേട്ടപ്പോൾ ഒരു കുട്ടിയായിരുന്നുള്ള രീതിയിൽ നമുക്ക് അതിനെക്കുറിച്ച്, അതിൻ്റെ വികാരങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും എന്തോ അതിനോടൊരു ആകർഷണീയത കൊണ്ട് ആ പാട്ടിനോട് വലിയ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പിന്നീട് വർഷങ്ങളോളം ഈ പാട്ട് മനസ്സിൽ കിടന്നു. പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് പാടിയിട്ടുണ്ട്. ആ പാട്ടിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതോറും ആ പാട്ടിനോട് ഒരു വലിയ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരിക്കലും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാടാൻ എനിക്കൊരു അവസരം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അതൊരു വിദൂര സ്വപ്നങ്ങൾ പോലും ഇല്ലാത്ത കാര്യമാണ്.
ഈ ഡോൾഫിൻസ് എന്ന ഈ സിനിമയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഡോൾഫിൻസിൽ ഈ പാട്ട് പാടാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നായിട്ട്, എൻ്റെ സംഗീത ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലൊന്നായിട്ട് ഞാൻ വിചാരിക്കുന്നു. സത്യത്തിൽ ഈ സിനിമയിൽ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പം ഇത് സംഗീതം ചെയ്ത എം ജി രാഷ്ണൻ സാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല, പാടിയ അദ്ദേഹം ദാസാറുണ്ട്, അദ്ദേഹം ഇത് കേൾക്കുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ രാധാകൃഷ്ണൻ സാറിൻ്റെ വൈഫ് ഉണ്ട്, പത്മചേച്ചിയുണ്ട്, പിന്നെ ഇത് എഴുതിയ സത്യനാഥിക്കാട് സാറുണ്ട്, ഇവരൊക്കെ ഇതിനെ വിലയിരുത്തുമോ എന്നുള്ളൊരു ടെൻഷൻ കൂടെ എൻ്റെ മനസ്സിലുണ്ട്. അതിനേക്കാളൊക്കെ ഒരുപക്ഷെ ഇതിൻ്റെ ഡയറക്ടർ ദീപൻ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ പാട്ടിൻ്റെ സ്ഥാനം എത്രത്തോളം ഉണ്ട്, അതൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ജയചന്ദ്രൻ ചേട്ടൻ്റെ സംഗീതത്തിൽ അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ സമീപിക്കുമ്പോൾ ശ്രമിക്കുന്ന ഒരു പാട്ട് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ പരിശ്രമവും എനിക്കറിയാം. അപ്പം ഇവരെ എല്ലാവരും തൃപ്തിപ്പെടുത്തുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യചിഹ്നം സുരേഷ് ചേട്ടൻ എന്നുള്ളത് തന്നെയാണ്. കാര്യം ഈ പാട്ടിനെക്കുറിച്ച് എപ്പോഴും വാചാലമായി സംസാരിക്കുകയും അദ്ദേഹം ഈ പാട്ട് എപ്പോഴും പാടിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഓമൃതിലെ എന്ന് പറഞ്ഞ പാട്ട് പാടി സുരേഷ് ചേട്ടൻ കേട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. മുമ്പ് റെക്കോർഡ് ചെയ്തൊരു പാട്ടിൻ്റെ ഫൈനൽ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും വിധിക്കാൻ പറ്റില്ല. ഇത് മറ്റ് ഇത് ജനങ്ങളുടെ ഇടയിലുള്ള പാട്ടാണ്, ഇത് പൊതുസ്വത്തായി മാറിക്കഴിഞ്ഞ ഒരു ഗാനമാണ്. അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ സുരേഷ് ചേട്ടൻ ഉൾപ്പെടെയുള്ള സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു അഭിനന്ദനം കൂടി ഈ പാട്ടിന് കിട്ടിയാൽ മാത്രമേ ഈ പാട്ട് പൂർണ്ണമാവുകയുള്ളൂ. അപ്പം അത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയെന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അല്ല, നമ്മൾ സിനിമ കാണുന്ന കാലം മുതലേ വലിയ താരങ്ങളാണ് ഇവരൊക്കെ, മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും സുരേഷ് ചേട്ടനാണെങ്കിലും. അപ്പോൾ ഇവരൊക്കെ ഒരു കഥാപാത്രം ചെയ്യുന്നതും അതിനെ സമീപിക്കുന്നതൊക്കെ വളരെ ആവേശത്തോടെയും കൗതുകത്തോടെയാണ് നമ്മൾ എല്ലാ സിനിമകളിലും നോക്കിക്കാണാറുള്ളത്. ഈ സിനിമ നമ്മളിപ്പോൾ എല്ലാ സിനിമയുടെയും പ്രമോഷൻ പ്രോഗ്രാമുകളിൽ പറയാറുള്ള ഒരു ക്ലീഷേ വാചകമായി തോന്നാമെങ്കിലും ഈ സിനിമ ഇതിലെ പല നടീനടന്മാരുടെയും മികച്ച വേഷങ്ങളിൽ ഒന്ന് ആകാൻ സാധ്യതയുള്ള, ഇപ്പോൾ സുരേഷ് ചേട്ടൻ്റെ ആണെങ്കിലും കൽപ്പന ചേച്ചിയുടെ ആണെങ്കിലും അങ്ങനെ ഒന്ന് രണ്ട് ആക്ടേഴ്സിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് നമുക്ക് തോന്നുന്ന പെർഫോമൻസുകൾ അടങ്ങുന്ന ഒരു സിനിമ. പനയമട്ടം സുര ഒരു വലിയ ഗ്രാഫുള്ള ഒരു കഥാപാത്രമാണ്. അത് വളരെ ഹ്യൂമറസായിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിലും അതിൽ ഒരുപാട് വളരെ സെറ്റിലായ ഇമോഷൻസ്, അയാളുടെ ഒരുപാട് ചെറിയ ചെറിയ വേദനകൾ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി കൂടിയാണ് സിനിമ. പ്രത്യേകിച്ച് ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ഒരു റിലേഷൻ്റെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സൈഡ് ഈ സിനിമ അനാവരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ സിനിമയുടെ അകത്തെ ഒരു സർപ്രൈസ് പാക്കേജ് ആയിരിക്കാം. നമ്മൾ സിനിമയുടെ ടീസർ കാണുമ്പോൾ വിചാരിക്കുന്ന ഒരു ഒരു സിനിമ ഹിഡനാക്കി വെച്ചിട്ടുള്ള ഒരു ഇമോഷണൽ ഏരിയ അത് തന്നെയാണ്. അപ്പോൾ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സുരേഷ് ചേട്ടൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസും അദ്ദേഹം ഒരുപാട് മികച്ച വേഷങ്ങൾ മികച്ച പ്രകടനങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായും ഈ സിനിമ അതുപോലെ അദ്ദേഹത്തിൻ്റെ അതുപോലെ ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഈ ക്യാരക്ടർ കൈകാര്യം ചെയ്തു. You know.